சீசன் 2. சிரி காட்சிகள்க்கு பூர்ணதையேகிய காமெடியுட ஏற்றவும் வெளிய வேதி. வெல்கம் டு ஓப்போ காமெடி ஸ்டார் சீசன் 2, பவர்ட் பை லக்ஷ்மி ஜுவல்லரி அண்ட் ராம்ராஜ் தோத்திஸ் அண்ட் ஷர்ட். സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള കറുത്ത മുത്തിലെ ബാലയ്ക്കും ഗായത്രിക്കും നമ്മുടെ റിനിക്കും ദർശനയ്ക്കും സ്വാഗതം. கண்ணாடி கவிழிலே மாதளப்பூ சோதிக்கான் மயிலாஞ்சி தொப்பிலினா மரம் வந்து தேனாளே மாணிக்க கண்ணாளே ரங்கின் தாமர பூந்தேனே தாழ்த்து நோக்காதே நின்னே பூமிழி பூட்டாதே புத்தனி வெள்ளிக்கு பூவிரிஞ்சே முத்தத்தை முல்லைக்கு பூ நிறனே ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് പുന്നലൂർ നെല്ലിപ്പള്ളി റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഇവിടെ ഇതാ ഫ്രീഡം റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ലെ ദ മോസ്റ്റ് ഡിമാൻഡഡ് ടീം 4 സ്റ്റാർസ്. എടാ മക്കളെ, അപ്പൊ അമ്മച്ചി പോവാണ്, ഇനി 6 മാസം കഴിഞ്ഞ് കാണാം. മുത്തശ്ശി, ഒരു 2 ദിവസം കഴിഞ്ഞ് പോയാ പോരെ? മുത്തശ്ശിക്ക് ഇവിടെ അങ്ങനെ നിക്കാമോ? മുത്തശ്ശിക്ക് നിക്കാമോ? 6 മാസം കഴിഞ്ഞ് അപ്പുറത്ത് പോണ്ട്. അയ്യോ, ഞാൻ അതല്ലേ പറഞ്ഞത്, 2 ദിവസം കൊണ്ട് മുത്തശ്ശി മൊത്തത്തിൽ അങ്ങ് ക്ഷീണിച്ചു പോയി. മുത്തശ്ശി വല്ല ആഹാരമല്ലോ നീ കൊടുക്കുന്നുണ്ടോ മുത്തശ്ശി? ഞാൻ മുത്തശ്ശിക്ക് ഒന്നും കൊടുക്കുന്നില്ലെന്നാ, പുറകെ നടന്ന് ചോദിക്ക എന്തേലും വേണോ വേണോ എന്ന്. അവര് വേണ്ടെന്ന് ഞാൻ എന്ത് ചെയ്യും? നീ കൊടുക്കത്തില്ല, എനിക്ക് നിന്നെ അറിയാം. അയ്യോ, കൊടുക്കത്തില്ലെന്ന് ഞാൻ വേണമെങ്കിൽ ഇപ്പോഴും ചോദിക്കാം. എന്റെ പാവ മുത്തശ്ശി, ഇതാണ് ഈ ഭാര്യ അനുസരിച്ചുള്ള കുഴപ്പം. ഹലോ, അടിപ്പാവാട കഴുകിയായിരുന്ന? ഞാനങ്ങ് മറന്നു പോയടോ. പിന്നെ ചെന്ന് കഴിവ്, മീൻകറി വെച്ചിട്ട് കഴുകിടാ. തെറ്റിച്ചാന്ന് ഞാൻ ശരിയാക്കി. അവനെ കൊല്ലല്ലേ, എന്റെ മൂത്ത കൊച്ചുമോന, അവന് മാത്രമേ ഉള്ളൂ എന്റെ അടുത്തുള്ള സ്നേഹം. ഇതാ എന്റെ അവസ്ഥ, എനിക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ല. 6 മാസം മൂത്ത കുഞ്ഞുമോൻ്റെ കൂടെ, ഒരു പിന്നെ 6 മാസം ഇളയ കൊച്ചുമോൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നു എന്റെ ജീവിതം. അയ്യോ, ഇനി ഈ ചെരുപ്പൂട്ടുണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവളെ വടക്ക് എനിക്ക് കേൾക്കേണ്ടി വരും. ഈ 6 മാസത്തേക്ക് നീ അവിടെ കട, എനിക്ക് ഇനി അപ്പുറത്തെ ചെരുപ്പ് മതി. എടി മക്കളെ, മുത്തച്ചി വന്നു. എവിടെ, ഒരു കാര്യമില്ല, ഈ സ്ഥിരം പതിവ വെറുതെ വിളിക്കുന്നതാ. ആ മക്കളെ, 6 മാസത്തെ ഇടവേളയെ കഴിഞ്ഞ് മുത്തച്ചി വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്താ മുത്തശ്ശിയുടെ ഫ്യൂച്ചർ പ്ലാൻ? ഓ, അങ്ങനെയൊന്നും ഇല്ലടാ, നിന്റെ ചെല്ലും ചെലവരും കഴിയണം എനിക്ക്. അങ്ങ് തിന്നും കുടിച്ച് കാശ് കളയാനാണെങ്കിൽ ഇവളിവിടെ ഉണ്ട്. അത് ചുമ്മാ പറഞ്ഞേ. അല്ല മക്കളെ, മുത്തശ്ശിക്ക് വല്ലാണ്ട് അങ്ങ് വിശക്കുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ കഴിക്കേ? അകത്ത് പുട്ട കാണും കാണും. എന്നും പുട്ട ഉള്ളോടി, എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ? നിങ്ങളുടെ മുത്തശ്ശി വിചാരിച്ച നിങ്ങൾക്ക് ഇഡലി സാമ്പാറും തിന്നാ. എപ്പോഴ് ഈ കളിയിൽ 16 അടിയും തരുത്. ഇവിടെ താമസിക്കുന്നേക്കെ കൊള്ളാം, ഇവിടെ അടഞ്ഞു ഒതുങ്ങി മര്യാദയ്ക്ക് ഇരുന്നോണം. എന്റെ ഒരു സാധനങ്ങളിൽ തൊട്ട് പോവരുത്, എന്റെ മുറ്റം തുപ്പി വൃത്തിയേടാക്കരുത്. ഓ, പിന്നെ ഇവിടെ മുറ്റത്ത് ഞാനങ്ങ് തുപ്പാൻ പോണം. മക്കളെ, ഒരു കാര്യം ചെയ്യ്, അകത്ത് തുണ്ടിരിപ്പുണ്ട്, എനിക്കൊരു ടാബ്ലറ്റ് വാങ്ങി തരണം. ആ, വാങ്ങി കൊടുക്കൂ. ടാബ്ലറ്റിന്റെ പേരെന്തോന്ന്? ഓപ്പോ. ഓപ്പോ ടാബ്ലറ്റ്? ഓപ്പോ ടാബ് വലുത്, അതാകുമ്പോ നമുക്ക് സെൽഫി ഒക്കെ എടുക്കാല്ലേ? ആ, അത് തന്നെ വാങ്ങിച്ചു കൊടുക്ക്. എന്നിട്ട് ആ ഫോട്ടോ എടുത്ത് ഇവിടെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കണം. എന്നിട്ട് അടിക്കുറിപ്പും കൂടെ അങ്ങ് എഴുതിയാ മതി. മുത്തച്ചി ഈ വീടിന്റെ ഐശ്വര്യം ഒന്നല്ലേ? അയ്യ, ചെകുത്താൻ കയറിയ വീടാണ്. അതോടെ കയറി പോയി, നിങ്ങൾ അതോടെ കയറി. എന്തൊരു ശല്യം നോക്കണം, എപ്പോഴും എപ്പോഴും ഇങ്ങനെ വലിഞ്ഞേറി വരും ഓരോ കാര്യങ്ങൾക്ക്. ഞാനിവിടെ തന്നെ നിപ്പോണ്ട്. എന്റെ മനുഷ്യൻ അങ്ങോട്ട് നോക്ക്, ആ തേങ്ങ വീട് നമ്മുടെ കാറിന്റെ
അത് സാരമില്ല, അത് മാറ്റിയിടാവുന്നല്ലേ ഉള്ളൂ. അയ്യോ, ആ തേങ്ങ ഇങ്ങനെ മണ്ട വേണമെങ്കിൽ ഇച്ചിരി വെളിപാടെങ്കിലും ഉണ്ടായേനെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ ഈ മുത്തശ്ശിക്ക് എന്തോ ഒരു ദോഷമുണ്ട്. എന്ത് ദോഷം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ കിളവി 6 മാസം അവിടെ നിൽക്കുമ്പോ അവർക്ക് എന്നും ഓരോ പ്രശ്നങ്ങളാ. ഇവിടെ വന്ന് കാലെടുത്ത് ഊതി നോക്കിയ നമ്മുടെ കാറിന്റെ ചില്ല ഉടഞ്ഞത്. അപ്പൊ ഈ കിളവിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഈ തള്ളച്ചി ഇവിടെ വരണേന് മുന്നേ ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടായിരുന്നോ? ഉണ്ടായിട്ടുണ്ട്. എന്തോ ദോഷം? നമ്മുടെ കല്യാണം. എന്റെ വാച്ച് ഉറങ്ങി വരുന്നുണ്ട്. ഇതാണ് പറയുന്നത്, ആഹാരത്തിന് മുമ്പും പിമ്പും ബ്രഷ് ചെയ്യണം, ഇല്ലെങ്കിൽ കീടാണുക്കൾ ചൊറിയും. എന്റെ വായിരിക്കുന്ന ചീത്ത കേക്കല്ലേ നിങ്ങള്. അതിനെന്നാ നിന്റെ നല്ലത് കേട്ടിട്ടുള്ളത്? ഞാൻ അതെ, നിങ്ങൾ ആ നിങ്ങളുടെ ചേട്ടനെ വിളിച്ചു വരുത്തിയിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. അതൊക്കെ കണ്ടെത്താം, നീ കേറി പോ. എന്തോ പറ്റിയോ? എന്തോ ഒരു വട്ടം പറഞ്ഞപ്പോ തന്നെ കേറി പോയി. ചേട്ടാ, ചേട്ടോ, എന്തുവാണാ എന്തോ നീ കാണിക്കുന്നേ? ജോലി ചെയ്തോണ്ടിരിക്കല്ലേ. മനുഷ്യന് ഏകാഗ്രത വേണം. ഏകാഗ്രത ഏകാഗ്രത എന്ന് പറഞ്ഞിട്ട് മംഗളയാൻ വിടുവെന്നല്ലോ. പെണ്ണുപിള്ളയുടെ അടിപ്പാവാട കഴിവല്ലേ? എന്തൊരു നാണമുണ്ടോ മനുഷ്യൻ നിനക്ക്? നാണം കേക്കും. പെണ്ണുപിള്ളയുടെ വാക്കായിട്ട് ഇങ്ങനെ നിക്കരുത്. ഇതൊക്കെ ഒരു അന്തസ് വേണം. ഭർത്താക്കന്മാരാകുമ്പോ അതിന്റേതായ ഒരു പവറൊക്കെ കാണിക്കണം. കൊല്ലരുത്, നിന്റെ അടിപ്പാവാട ഞാൻ തന്നെ കഴിവും. ഭാഗ്യം കേട്ട, പാവാട കഴിവുണ്ടാന്ന്. അയ്യോ പൊന്നു മനുഷ്യ, അതല്ല, ഞാൻ അവിടെ മുറി കയറിയപ്പോഴേ അവിടെ ഒരു ഭീകര രൂപം. നീ കണ്ണാടി നോക്കിയാ? എനിക്കാണെങ്കിൽ വെള്ളസാരി ഉടുക്കാൻ ഇപ്പഴേ ഒരു മടിയില്ലേ. ഇവള് ചെയ്യൂന്ന് പറഞ്ഞാ ചെയ്യാൻ ചെയ്യും. അങ്ങോട്ട് കയറി നോക്കു മനുഷ്യ. ആ നോക്കട്ടെ, ആരാ ആരതിനകത്ത് നോക്കട്ട്. മുത്തച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഒരൊറ്റ വാക്കേ പറഞ്ഞോളൂ, നിന്നെയും കൊണ്ട് ഞാൻ അങ്ങ് പറക്കട്ടടിയേ. അങ്ങനെയായിരിക്കുമല്ലോ നിന്നെ കൊണ്ട് കളയട്ടടിയേ. പോയി നിങ്ങളെത്തോട്ട്. എന്ത് ചെയ്യും തോറാ? അത് പിന്നെ ഞാൻ പറയാം. ഒന്നാ പറ അതെ, നിങ്ങൾ രണ്ടുപേരും മുത്തശ്ശിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്നും പ്രശ്നങ്ങളാ. നമ്മുടെ വീട്ടിൽ വന്ന് കാല് കൂത്തി, അന്ന് നമ്മുടെ വീട്ടിലും പ്രശ്നം തുടങ്ങി. സത്യമാണല്ലോ ഇത്? കറക്റ്റ് കാര്യമാണല്ലോ. നീ എന്താ പറയണ്ട? അല്ല, നമ്മുടെ മുത്തശ്ശി വേണ്ട. ഇല്ല മുത്തശ്ശി വേണ്ട. ഇങ്ങനെ സൗമ്യായിട്ട് പറഞ്ഞാൽ എന്റെ ചേട്ടൻ കേൾക്കും. അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യും, ഒരു ജോലിസിനെ വിളിക്കാം. പുള്ളി ഒന്ന് കവിടി വെച്ച് നോക്കട്ടെ, പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കാം. എനിക്ക് ഈ ജോത്സ്യത്തിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ തള്ളച്ചി വീട്ടിൽ നിറക്കി വിടണോന്നാണ്. അതെ, നമുക്ക് നിങ്ങളുടെ മുത്തശ്ശിയുടെ പാലിലെ ബിമ്മ കളിക്ക് കൊടുത്താലോ? അതൊക്കെ വേണോ? വേണം. എന്നാണോ ഇവിടെ എനിക്ക് വിഷം കളിക്ക് തരുന്നത്? ജീവൻ പാല് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാല് അവള് കൊണ്ടുവരുന്ന പാല് മുത്തശ്ശി കുടിക്കത്തില്ലല്ലോ. ഐഡിയ ഞാൻ വേറെ അടുപ്പി വെച്ചിട്ടുണ്ട്. എന്റെ പെണ്ണുമുള്ള കൊണ്ട് തരും. അവള് തന്നെ അവള് തന്നെ അവള് കൊണ്ട് തരും. അവള് മുത്തശ്ശിക്ക് വേണ്ട എല്ലാ ഇട്ടോട് തരും. നിന്റെ പരിപാടി നടക്കൂല ബിമ്മ, ഇതൊക്കെ ഞാൻ നോക്കണം. അയ്യോ പലിശക്കാരെ, അങ്ങനെ കഴിഞ്ഞ മാസം പലിശ വേണ്ടെന്ന് പറഞ്ഞു പോയതോ? ഈ തള്ളം വന്നതിന് ശേഷം
എവിടെ സതീശൻ? എവിടെ? അയ്യോ സതീശൻ ചേട്ടൻ ഇവിടെ ഇല്ല. അയ്യോ സതീശന്റെ വിളിയല്ലേ അകത്തുനിന്ന് കേൾക്കുന്നത്? അല്ല സതീശൻ ചേട്ടൻ ഇവിടെ ഉണ്ട്, പക്ഷെ സതീശൻ ചേട്ടൻ പൊങ്ങമ്പരി പൊങ്ങമ്പരിണ്ട് സതീശൻ പൊങ്ങമ്പനി അകത്ത് കേറിയാലല്ലേ പടരുള്ളൂ. അപ്പൊ ഞാൻ വെളിയിൽ നിൽക്കാം, വെളിയിൽ നിന്നാ പടരൂലല്ലോ. അപ്പൊ ഞാൻ ഇവിടെ നിന്നോളാം. സതീശ, ഓ സതീശ, ഓടാ എടാ, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. അതിനെക്കാട്ടിലും വല്ലാത്ത അവസ്ഥയിലടാ ഞാൻ. എടാ അതല്ല, നീ എന്നൊന്നും സഹായിച്ചേ പറ്റൂ. എന്ത്? ഞാൻ ആകെ ടൈറ്റിലാ. നിനക്ക് ടൈറ്റ്, എനിക്ക് ഇവിടെ ലൂസാണ്. എടാ ഞാൻ പറയുന്ന കേക്ക്. എടാ ഞാൻ ആകെ പിരിമുറുക്കത്തിലാണെന്ന്. പിരിമുറുക്കം തന്നെടാ നല്ലത്, അയഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഊപ്പാട് വരും. എടാ ഞാൻ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചോണ്ടേ പോവുള്ളൂ. നിനക്കെന്തിനാ ഭ്രാന്ത്? ഇതൊക്കെ നിനക്കെന്തിനാ? നീ ഏത് തന്നെ? ഇതെന്റെ പ്രോപ്പർട്ടി. എടാ നീ ഒളിച്ചിരിക്കും. വേണ്ട, എനിക്കറിയാം, എനിക്കറിയാം നിന്റെ കയ്യിൽ ഒരുപാടുണ്ടെന്നറിയാം. അതന്നെ എനിക്ക് ഇപ്പോഴാണ് അറിഞ്ഞത് എന്റെ കയ്യിൽ ഇത്രേ ഉണ്ടെന്ന്. നിനക്കെന്തിനാ ഇറങ്ങി വരാൻ? കാല് വയ്യ. കാലല്ല പിന്നെ അതുക്കും മേലെ. എടാ ഞാൻ നിനക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് വാങ്ങാനും അറിയാം, ഇറങ്ങി വേണ. നീ പോടാ, അടുത്ത ആഴ്ച തരാനാ. അടുത്ത ആഴ്ച വേണ്ട, എനിക്ക് ഇപ്പൊ വേണം. അടുത്ത ആഴ്ച തരാടാ, ഒന്ന് പോടാ. അപ്പൊ പോവേണേ. അയ്യോ പോയാവേ. അയ്യോ ഇപ്പൊ കുളിക്ക് കഴിഞ്ഞാൽ പലിശ മാത്രമല്ല നിനക്ക് മുതലും കിട്ടും. പൈസ എന്ത് തരും? നീ പറ പൈസ എന്ത് തരും? പൈസ അടുത്ത ആഴ്ച തരാടാ. ആർക്കാ? അടുത്ത ആഴ്ച തരോ? ഓ തരാ. ഇതെന്തൊരു പാടെന്ന് പറഞ്ഞു പാടി. ഇനി ഇതുപോലെ ഐഡിയകൾ എന്തെങ്കിലും നിന്റെ കയ്യിൽ ഉണ്ടോ? അതെ, നമുക്ക് വേറൊരു ഐഡിയ നോക്കിയാലോ. എന്തോ എന്തോ പറ. നമ്മുടെ അകത്തെ ഒരു കസേര പൊളിഞ്ഞു കിടക്കുന്നില്ലേ, ആ കസേര കൊണ്ട് ഇവിടെ ഇടണം. അപ്പൊ നിങ്ങളുടെ മുത്തശ്ശി കാച്ചു കൊള്ളാൻ വേണ്ടി വന്നിരിക്കുമ്പോ ആ കിളവി മൂടിടിച്ച് വീഴും. നടക്കുമോ? നടക്കും. നിങ്ങൾ എന്റെ കൂടെ നിന്നാ മതി, വാ ഇങ്ങോട്ട്. നിന്റെ കൂടെ നിന്ന് തന്നെ ഞാൻ ഈ അവസ്ഥയിലായത്. നമസ്കാരം. ക്ലാസ്സൊക്കെ എടുത്ത് മാറ്റി. പിന്നെ എനിക്ക് ഇരിക്കാനായിട്ട് ഗിരീഷ ഒരു കസേര കൊണ്ട് എടുത്തേ. കസേര എടുക്കൂ. സതീശ കസേര എട്. രമേ കസേര എട്. അമ്മയുടെ കസേരയും എടുത്തേ. നിങ്ങൾ ആരും എടുക്കണ്ട, ഞാൻ എടുത്തോളാം. അതെടുത്തേ. കാര്യങ്ങളൊക്കെ ഈ കാര്യം പറ. വിഷയം എന്തോന്ന് പറ. അതൊന്നുമില്ല, മുത്തശ്ശിക്ക് ഒരു ദോഷം. മുത്തശ്ശിയെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് ഒഴിവാക്കണം. കാരണം ഇപ്പൊ അവര് ഫോണൊക്കെ വേണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഫോൺ വേണമെന്ന് പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ ആ ഫോണിനകത്ത് ഒരു ബ്ലൂ വെയിൽ ഗെയിം കൂടെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടു. 50-ാം സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് അമ്മുമോ താനേ അങ്ങ് പൊക്കോളും. അത് ഈ അമ്മുമ്മേടുത്ത് നടക്കൂല. അവര് 50-ാം സ്റ്റേജ് ആകുമ്പോ ഈ പറഞ്ഞു കൊടുക്കുന്നവൻ തീരത്തേ ഉള്ളു. എന്നെ വിളിച്ചു പറഞ്ഞ കാര്യം എന്തോ? അത് ഇത്രേ ഉള്ളു. കുജൻ, ശുക്രൻ, ബുധൻ ഇത് നോക്കി, അമ്മുമ്മയുടെ നാളും നോക്കി, ശനി ഏതാ, ഇത് ഏതാന്നൊക്കെ വെച്ചിട്ട് ഈ 3 കബഡി ഇവിടെ, 2 കബഡി ഇവിടെ, 1 കബഡി ഇവിടെ വെച്ചിട്ട് ഒന്നങ്ങ് പറഞ്ഞാ മതി. ഇത്രയും കാര്യങ്ങൾ നിനക്ക് ഇത് നോക്കി പറയാ അറിയാമെങ്കിൽ തന്നിട്ടുണ്ടാക്ക, ഞാൻ പോന്നു. അങ്ങനെ എന്നെ പോയി വിളിച്ചു വരുത്തിട്ടോ? അങ്ങനെ പറഞ്ഞു. വിഷ്ണു ശശിവർണം എന്തരാ എനിക്ക് തുടങ്ങിയില്ല. ഞാനിങ്ങനെ ഈ കബഡി കാത്തിട്ട് എവിടെ എവിടെ ഇരുന്നപ്പോഴത്തേക്ക് അറിയാതെ കുറയ്ക്കുമ്പോ ഭയങ്കര സുഖം. ശരി തന്നെ ഏട്ടാ, കൈയെടുക്കാൻ തോന്നില്ല. നിങ്ങൾ ഈ കബഡി ആയിട്ട് ചവിടി കളിക്കുവാണോ? നോക്കണ്ടേ, വല്ലതും പറയണ്ടേ? ആ അപ്പൊ നിങ്ങൾ സമാനപ്പെടും. ഒരു കാര്യം ചെയ്യേ, പറയുക. രേവതി. ആ രേവതി. പ്രശ്നമാണ്. 4 നാഴികയും 12 വിനാഴികയും കഴിയുമ്പോൾ സംഭവിച്ചിരിക്കും. കളവി ചാവൊന്നും അല്ല. ഇതൊക്കെ ഞാൻ ആരോടാ പറയുന്നത്? ഈ കുടുംബത്തിലെ ആണുങ്ങളല്ല ഇങ്ങോട്ട് വരും. പറയട്ടെ, വരി. എവിടെ കയറി പോകുന്നത്? മനുഷ്യനെ നാട്ടിക്കാട്ട് ചെല്ലു മനുഷ്യ അങ്ങോട്ട്. ഇപ്പൊ ഞാനീ പറഞ്ഞില്ലേ, 4 നാഴികയും 12 വിനാഴികയും കഴിയുമ്പോൾ നിങ്ങൾ അമ്മുമ്മയുടെ ശരിദോഷമൊക്കെ മാറി അവർക്ക് അലഭ്യ ലഭ്യശ്രീ തുടങ്ങും. അലഭ്യ ലഭ്യശ്രീ എന്ന് പറഞ്ഞൊരു യോഗമാണ്. ആ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് സ്വന്തമായിട്ട് അനുഭവിക്കാൻ പറ്റാത്തതും എന്നാൽ അവർ നിൽക്കുന്നിടം സ്വർഗ തുല്യമാകുന്നതുമായ ഒരു യോഗം. അതാണ്? അതെന്താണ്? അത് അലഭ്യ ലഭ്യശ്രീ. അത് അവളടുത്തൊന്ന് പറയോ. നിനക്കെന്ത് പറയാം? ഈ അവസ്ഥയിൽ ഇത്ര കട്ടിയുള്ളതൊന്നും പറയാൻ പറ്റൂല. അതാണ് അവരവസ്ഥയിലാണ് അമ്മുമ്മക്ക് അലഭ്യ ലഭ്യശ്രീ.
മനസ്സിലായില്ലേ? അമ്മമ്മക്ക് ആലപ്യാശത വന്ന്. എന്റെ പെണ്ണു പോലെ ആലപ്യാശതല്ല, അലഭ്യ ലഭ്യ സ്ത്രീ എന്ന് പറയുന്ന ഒരു യോഗം, രാജയോഗം. നിങ്ങൾ അമ്മുമ്മ എവിടെയാണോ നിൽക്കുന്നത് അവിടെ രാജ തുല്യമായിരിക്കും. അയ്യോ മുത്തശ്ശിയെ കണ്ടിട്ട് ഒരുപാട് നാളായി. ഒന്നര മണിക്കൂർ പോലും ആയില്ല ഞാൻ അങ്ങോട്ട് പോയിട്ട്. ആണോ? അയ്യോ, പക്ഷെ എനിക്ക് ഒരുപാട് നാളായതുപോലെ മുത്തശ്ശിക്ക് നല്ല ക്ഷീണമുണ്ട്. മുത്തശ്ശി ഇരിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, മുത്തശ്ശിയുടെ പേരിൽ ഇനി ആരും ഏറ്റു പിടിക്കണ്ട. മുത്തശ്ശി എന്റെ വീട്ടിൽ നിൽക്കും. പിന്നെ മുത്തശ്ശി ഞങ്ങളുടെ വീട്ടിൽ നിൽക്കും. എന്റെ ചേട്ടൻ ഒരുപാട് ആന കളിപ്പിച്ചിട്ടുള്ളത് അറിയാമോ? അത് പണ്ടല്ലേ. ആ എങ്കിൽ ഇപ്പൊ മുത്തശ്ശിക്ക് ആന കളിക്കണം. ഇപ്പൊ മുത്തശ്ശിക്ക് ആന കളിക്കണം. മുത്തശ്ശി ആന കളിക്കും. എനിക്ക് വേണ്ട. മുത്തശ്ശി ആന കളിക്കും. പാടിയല്ലടി, വേണ്ട വേണ്ട എന്നല്ലടി പറഞ്ഞത്. മുത്തശ്ശി എന്താ ഒരു ബക്കറ്റ് വെള്ളം കൂടെ എടുത്തോടിയായി? ഈ പാലാരി മദനം നടത്തിയ മുത്തശ്ശിരെ ഒന്നും കിട്ടാനില്ല മക്കളെ. മുത്തശ്ശിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ ആപ്പിള് ഓറഞ്ച് ഒക്കെ എന്നെ മുത്തശ്ശിയെ കൊണ്ട് ഞാൻ തീറ്റിക്കുന്നു. മുത്തശ്ശിക്ക് ഞാൻ പാലും ഓറഞ്ചും ആപ്പിള് മുന്തിരിങ്ങ ഒക്കെ കൊണ്ടുവരും. ഇപ്പൊ ഇവരുടെ ഈ സ്നേഹം കാണുമ്പോ മുത്തശ്ശിക്ക് എന്തോ പേടിയാവണ്. നൈസിനെ മുത്തശ്ശിയെ തട്ടാണ്ട പ്ലാൻ വല്ലതും തന്നെടാ. ഒന്നുമില്ല മുത്തശ്ശി. മുത്തശ്ശി ഇവിടെ പിന്നെ ചെറിയ കളിയൊക്കെ നടക്കുന്നുണ്ട് ഈ വീട്ടിൽ. അല്ല, ആര് ജയിച്ച്? അയ്യോ, ആ കളിയല്ല. പിന്നെ ഇവിടെ എല്ലാരും പറഞ്ഞ എന്താ പറയാ, മുത്തശ്ശി ഭയങ്കര ദോഷമുണ്ടെന്ന്. അയ്യോ, അങ്ങനെ ജോത്സ്യനെ വിളിക്കാൻ പറഞ്ഞ്, എന്റെ പരിചയത്തിലുള്ള ജോത്സ്യനെ വിളിച്ച് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുത്തശ്ശിക്ക് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞ്. അപ്പൊ കള്ളമൊക്കെ പറയുന്നത് തെറ്റല്ല കുഴപ്പമില്ല മുത്തശ്ശി. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാ. ജോത്സ്യം പറഞ്ഞ എന്താ പറയാ, അതിനുവേണ്ടി ചെറിയ കളവ് പറയാം. അങ്ങനെ പുള്ളി വന്ന് പറഞ്ഞാണ് മുത്തശ്ശിക്ക് അലപ്പി ലഭ്യ സ്ത്രീ ഉണ്ട്, രാജയോണ്ടെന്നൊക്കെ പറഞ്ഞ്. മുത്തശ്ശി നിൽക്കുന്ന സ്ഥലമൊക്കെ സ്വർഗമാവുന്നു. അതാ മുത്തശ്ശി എല്ലാം സ്നേഹം കാണിക്കുന്നു. മുത്തശ്ശി ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയോ? കിട്ടി. ഇപ്പൊ സന്തോഷം കിട്ടിയോ? കുറച്ച് കിട്ടി. സ്നേഹം കിട്ടിയോ? കിട്ടി. പോകുന്ന കാര്യം പോകട്ടെ. അല്ല മക്കളെ, എന്നാലും ആരെങ്കിലും ഒക്കെ അറിഞ്ഞാൽ. മുത്തശ്ശി വലിയ വലിയ നന്മയ്ക്ക് വേണ്ടി ചെറിയ ചെറിയ കള്ളങ്ങൾ പറയാന്ന ജഗദീശ്വരൻ പറഞ്ഞിരിക്കുന്നത്. മുത്തശ്ശി എങ്ങനുണ്ട്? എപ്പോഴാണ്ടാ മുത്തശ്ശിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? ടീം പോസ്റ്റാർസിന്റെ പെർഫോമൻസ് കഴിഞ്ഞു. ജഡ്ജ്മെന്റ് അറിയുന്നതിന് മുമ്പായിട്ട് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ആരിവൻ ആരിവൻ കല്ലും തൂക്കി പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ തൂക്കി പോയിടുന്നോൻ. അയ്യോ, പടക്കമല്ല വെടി. ആ സിനിമയിലാണ് ആദ്യമായി എന്നെ വിളിച്ചത്, പക്ഷെ ഞാൻ പോയില്ല. അതെന്താ? അതായത് മണിയംപിള്ള അഥവാ മണിയംപിള്ള എന്ന പടത്തിൽ അഭിനയിച്ചപ്പോ രാജ്ചേട്ടന് മണിയംപിള്ള എന്ന പേര് വന്നു. അതുപോലെ ഞാനെങ്ങാനും ആ പടത്തിൽ അഭിനയിച്ചിരുന്നെങ്കിലോ? ഞാൻ അവന്റെ കൂടെ റബ്ബർ വെട്ടാൻ പോകത്തില്ല. എന്താടാ അവന് റബ്ബറിന്റെ സ്വഭാവം തന്നെ എന്ന് വെച്ചാ വെട്ടിക്കഴിഞ്ഞാ എന്നെ വലിപ്പിക്കും അമ്മ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജഗദീഷേട്ടാ, ടീം ഫോർ സ്റ്റാർസ് സാർ,
പഴയകാല നാടകങ്ങളിലും സിനിമകളിലും ഒക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു കാഴ്ചയാണ് ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് വയറിളക്കാനുള്ള മരുന്ന് കൊടുക്കുക. രസകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് അത്. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഫോസ്റ്റ് ചാൾസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ചാരുകസേരയുടെ കമ്പിളക്കിയിടുക, അതിൽ പ്രായമായ കഥാപാത്രങ്ങളെ വീഴ്ത്തുക, ആ സിറ്റുവേഷനും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു ഗ്യാപ്പിന് ശേഷം വന്നു എന്നത് മാത്രമാണ് നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയുക. പിന്നെ ഇവിടെ അലഭ്യലഭ്യശ്രീ യോഗമുള്ള മുത്തശ്ശി, നിങ്ങളുടെ ശ്രമങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. അതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ സ്കിറ്റിൻ്റെ ഭാഗമായി അത് മാറുന്നതിൽ എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് ചെറിയ ഒരു സംശയമുണ്ട്. വ്യക്തമായിട്ടുള്ള ഒരു എൻഡിങ് ഉണ്ടായില്ല സജിൻ, എന്ത് പറ്റി? അല്ല, പിന്നീട് അതിൽ പറയുന്നുണ്ട് കളി പൊളിയുമ്പം പൊളിയട്ടെ, തൽക്കാലം ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോട്ടെ, അപ്പൊ പിന്നീട് സന്തോഷമായിട്ട് കുറെ നാൾ പോകുന്നു എന്നുള്ളൊരു മാറ്റർ കൊടുക്കാനാണ്. അതാണ് ആ സൂചനയാണ് കൊടുക്കുന്നത്, ഒരു ഹാപ്പി എൻഡിങ് പോലെ. അമ്മ ജീവിച്ചിരിക്കുന്ന ഉത്തര പോട്ടെ നല്ല രീതി. ഞാനും അതിനോട് യോജിക്കുകയാണ്. മുത്തശ്ശി ഹാപ്പി ആയിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ടീം ഫസ്റ്റ്. ഓക്കേ, താങ്ക് യു സോ മച്ച് രാക്ഷിത. നമ്മൾ പണ്ടുള്ളവർ പറയില്ലേ, മല പോലെ വന്നത് എലി പോലെ പോയെന്ന് പറയില്ലേ. ഇതിനൊരു ഗ്രോത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ തുടക്കത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സംഭവം. നമ്മൾ കുറേ പ്രതീക്ഷിച്ചു ഇതിനകത്ത് എന്തെങ്കിലും ട്വിസ്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലൈമാക്സ് എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ മുത്തശ്ശിയുടെ എന്തെങ്കിലും വെച്ചിട്ട് എവർക്കെങ്കിലും ഒരു മനംമാറ്റം ഉണ്ടാവുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അബ്രപ്റ്റ് എൻഡ് ആയിപ്പോയി. അവിടെ എന്തെങ്കിലും ഒരു ഡ്രാമയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ മുത്തശ്ശി തന്നെ ഈ പ്രായത്തിൻ്റെ മെച്യൂരിറ്റിയെ വെച്ചിട്ട് പറയണമായിരുന്നു. മക്കളെ അങ്ങനെയൊന്നുമില്ല, കാര്യം അവരൊരു പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ട് അവർക്ക് ഇവരെ ഉദ്ദേശിക്കുന്ന നേരിലൊക്കെ എങ്ങനെ വേണോ അത് വളർത്തിക്കൊണ്ട് പോയിരുന്നു. നിങ്ങൾക്കും കൂടെ ഒരു കൺഫ്യൂഷനായി, ഞങ്ങൾക്കും കൂടെ ഒരു കൺഫ്യൂഷൻ എന്നാണ് നിങ്ങൾ നിർത്തിയത്. ശ്രദ്ധിക്കണം ആ കാര്യം. ഓക്കെ, കീപ് ഇറ്റ്. റിമി, അലഭ്യ ലഭ്യശ്രീ എന്ന് പറഞ്ഞ വാക്ക് നമ്മളാക്കി, കാരണം ഇന്ന് പ്രായമുള്ള ആൾക്കാരെ വൃദ്ധസദനത്തിലാക്കുന്ന ഒരു ശീലം, കാരണം അവർ ചിലപ്പോൾ ഉപദേശം ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഓർമ്മ പോവും, അല്ലെങ്കിൽ അവരൊരു ബുദ്ധിമുട്ട്, അവർക്ക് രോഗം, അല്ലെങ്കിൽ കൊച്ചു വയസ്സാകുമോറും കൊച്ചു പിള്ളേരുടെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവരെ ഒരു ശല്യമായി മാറും, അതുകൊണ്ടാണ് അവരെ വൃദ്ധസദനത്തിലോട്ട് ആക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഒരുപാട് കാശും സ്ഥലവും ഒക്കെ ഉള്ള ഒരു അമ്മമാർ അച്ഛന്മാരൊന്നും അങ്ങനെ വൃദ്ധസദനത്തിൽ പോകുന്നില്ല, കാരണം അവർ ബുദ്ധിപൂർവ്വം, ഇന്നത്തെ പ്രായമുള്ള ആൾക്കാർ അവരും ബുദ്ധിപൂർവ്വം സ്ഥലങ്ങളൊന്നും എഴുതി കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ അവസാന കാലം വരെ മക്കൾ അവരെ വളരെ സ്നേഹത്തോടെ നോക്കും. ആദ്യം മക്കളുടെ സ്നേഹം കാരണം ആദ്യമേ തന്നെ സ്ഥലമൊക്കെ എഴുതി കൊടുത്താൽ ഇനി മുത്തശ്ശി അനുഭവിക്കുന്ന പോലെ അലഭ്യ ലഭ്യശ്രീ ഒന്നും ഇല്ലാണ്ട് അവസാനം. അതിനോട് എനിക്ക് ചെറിയ വിയോജിപ്പുണ്ട്. ഇപ്പൊ സ്ഥലം എഴുതി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും സ്നേഹമുള്ളവര് മുത്തശ്ശിമാരെ സ്നേഹത്തോടെ തന്നെ നോക്കും. അത് മെന്റാലിറ്റിയുടെ പ്രശ്നമാണ്. ചിലർ പറയും ഒന്നും എഴുതി കൊടുക്കരുത്, അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ സ്വത്തിന് വേണ്ടി അവർ സ്നേഹിക്കും, അത് സ്നേഹ പ്രകടനമായിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ ചെറിയൊരു കാര്യം ഇല്ലായെങ്കിൽ ഇല്ല അല്ലേ. അത്യാവശ്യം നമ്മൾ നമ്മുടെ ഒരു സേഫ്റ്റി നമ്മൾ നോക്കണമെങ്കിൽ കുറച്ച് പൈസയൊക്കെ ഒരു കൈപ്പിടി വെച്ചേക്കാം, ഒരു പെൻഷനായിട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ ഇടുവോ. ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല അല്ലേ, മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കാൻ പാടില്ല എന്ന് പറയുന്നു. റിനി ആൻഡ് ദർശന, റിനി ഇപ്പൊ നമ്മുടെ ഈ ജനറേഷനൊക്കെ അറിയേണ്ട ഒരു സന്ദേശമാണ് ഇവർ നൽകിയത്. എൻ്റെ വീട്ടിൽ രണ്ട് മുത്തശ്ശിമാരുണ്ട്, അതിൽ ഒരു മുത്തശ്ശി നല്ല ചട്ടയമുണ്ടൊക്കെ ഇട്ടിട്ട് നല്ലൊരു മുത്തശ്ശിയാണ്. അപ്പോൾ വളരെ നല്ല രസമുണ്ടായിരുന്നു, എൻജോയ് ചെയ്തു. യെസ്. ദർശന, എനിക്ക് ഈ അമ്മൂമ്മയെ കണ്ടപ്പം എൻ്റെ അമ്മൂമ്മയെ ഓർമ്മയായിരുന്നു. ഞങ്ങൾ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മൂമ്മയെ. അമ്മൂമ്മയെ ഞങ്ങൾ സെപ്പറേറ്റ് ആണ് താമസിക്കുന്നതൊക്കെ, പക്ഷെ അമ്മൂമ്മയെ കാണാൻ പോകാന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അമ്മൂമ്മ നമ്മളിപ്പോൾ ആളുടെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലാണ്. സോ ടീം ഫോർ സ്റ്റാർസിന് വേണ്ടി താരവും ആരാധനയും എന്ന റൗണ്ടിലെ പെർഫോമൻസുമായി നമ്മുടെ പ്രിയ ടീം ശിരിക്കുടുക്ക എത്തുന്നു. അതിന് മുമ്പായിട്ട് മിസ് ചെയ്യരുത്, ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ തൂക്കിപ്പോയിടുന്നോൻ. അയ്യോ, പടക്കമല്ല വെടി. ആ സിനിമയിലാണ് ആദ്യമായി എന്നെ വിളിച്ചത്, പക്ഷെ ഞാൻ പോയില്ല. അതെന്താ? അതായത് മണിയംപിള്ള അഥവാ മണിയംപിള്ള എന്ന പടത്തിൽ അഭിനയിച്ചപ്പോ രാജ്ചേട്ടന് മണിയംപിള്ള എന്ന പേര് വന്നു. അതുപോലെ ഞാനെങ്ങാനും ആ പടത്തിൽ അഭിനയിച്ചിരുന്നെങ്കിലോ. രമേശന്റെ കൂടെ റബ്ബർ വെട്ടാൻ പോകണം. ഞാൻ അവനോട് റബ്ബർ വെട്ടാൻ പോകത്തില്ല. എന്താടാ അവന് റബ്ബറിന്റെ സ്വഭാവം തന്നെ എന്ന് വെച്ചാ വെട്ടിക്കഴിഞ്ഞ എന്നെ വലിപ്പിക്കും അമ്മ.
രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഇവിടെ ഇതാ താരവും ആരാധനയും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 പ്രിയ ടീം ചിരിക്കുടുക്ക. ഇന്നും നമ്മുടെ ഇളയ ദളപതിയുടെ സിനിമ കാണാൻ വരുന്നവന്മാരെ ടിക്കറ്റ് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. എടാ സുരേഷേ, ആവശ്യമുള്ള ഒരു ഓൺലൈൻ വഴി ബുക്ക് ചെയ്യൂടാ. പക്ഷെ വേറൊരു കാര്യം, കണ്ടമാനം ടിക്കറ്റ് ഇവിടെ ബ്ലാക്കി വിൽക്കുന്നുണ്ട്. ആ അത് ശരിയാ. നമ്മൾ ഇവിടുത്തെ വിജയ് ഫാൻസിന്റെ ആൾക്കാരാ. ഇവിടെ ഒരുത്തനും വിജയുടെ ടിക്കറ്റ് അങ്ങനെ ബ്ലാക്കി വിൽക്കണ്ട. ആ അങ്ങനെ വരുന്നവന്മാരെ കൈകാര്യം ചെയ്യാൻ നമ്മളെ പയ്യന്മാരുണ്ട്. ഞങ്ങളുടെ വിജയ് സാറിന്റെ സിനിമയുടെ ടിക്കറ്റ് നീ ബ്ലാക്കി വിൽക്കുമല്ലോടാ. നോക്കി നിൽക്കാതെ അവനെ അടിച്ചെടുത്ത്. അയ്യോ അമ്മേ, അയ്യോ അയ്യോ, എന്റെ 150. ഈ സിനിമയുടെ ടിക്കറ്റ് എങ്ങാണ് ഇവിടെ ബ്ലാക്കിൽ വിറ്റ? ആര് സിനിമയുടെ ടിക്കറ്റ് ബ്ലാക്കിൽ വിറ്റു? നീ എന്റെ പൊന്നു ചേട്ടാ, ഇത് സിനിമാ ടിക്കറ്റ് അല്ല, ലോട്ടറി ടിക്കറ്റാ. ജീവിത പ്രാരാബ്ദം കൊണ്ട് വിൽക്കാൻ വന്നതാണ് ഇവിടെ. നിങ്ങളാണോ? ഞാനല്ല. നിങ്ങളാണോ? ഞാനല്ല. നിങ്ങൾ ആയിരിക്കും. നീ എന്തുവാടെ ഈ പറയുന്നേ? നിങ്ങൾ ആയിരിക്കും താളത്തെ ഭാഗ്യവാൻമാർ. നീ ഒരു കാര്യം ചെയ്യും, അപ്പുറത്ത് ഒരു ന്യൂ ജനറേഷൻ പടം തിയേറ്റർ ലീസിനെടുത്ത് നടത്തുന്നുണ്ട്, നീ അങ്ങോട്ട് ഇന്ന് കേറിക്കോട്. ഇല്ലടാ, ഞാൻ ആ തിയേറ്ററിൽ കേറത്തില്ല. ഞാൻ ഇന്നലെ ആദ്യത്തെ ഷോയ്ക്ക് കേറിട്ടേ പുറകോട്ട് ചാരി ഒരു ഇരിപ്പ് ശരി അങ്ങ് ഒടിഞ്ഞു പോയെന്നേ. ഭാഗ്യത്തിന് അവരെ ആരും കണ്ടില്ല, ഞാൻ ഒതുക്കത്തിൽ ഇറങ്ങി ഇങ്ങനെ പോരുന്നു. അയ്യോ എടാ മണ്ട, അത് ഒടിഞ്ഞതൊന്നും അല്ല, പിന്നെ അതാ പുഷ്ബാക്ക് സീറ്റ്. സംശയം ഉണ്ടെങ്കിൽ നീ ആരോടത്തെങ്കിലും ചോദിച്ചുകൂടെ? ചോദിച്ചോന്നോ? ഞാൻ അടുത്തിരിക്കുന്ന ഒരുത്തിനോട് ചോദിച്ചു, അപ്പൊ അവൻ എന്നോട് പറയുവാ, നീ ഒരെണ്ണമല്ലേ ഓടിച്ചുള്ളൂ, ഞാൻ ഈ നിലയിലുള്ള കംപ്ലീറ്റ് സീറ്റ് ഓടിച്ചിട്ടിരിക്കുവാന്ന്. അതെ ലോട്ടറി, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു ലോട്ടറി എടുക്കാം, പക്ഷെ എനിക്കൊരു കാര്യം അറിയണം. എന്തോന്ന്? താൻ വിജയ ആരാധകനാണോ എന്ന്. അല്ല, കളിപ്പ്. ഞങ്ങളുടെ യോയോ സിനിമയുടെ ഫാനാണ്. എടാ ഞങ്ങളുടെ നായകൻ പ്രാണീശ്വരനെ പറ്റി നിനക്ക് എന്തറിയാം? ഞങ്ങളുടെ വിജയ് പറഞ്ഞ എന്താണെന്ന് അറിയോ? ഞാനടിച്ചാ താങ്കമാട്ടെ, 4 മാസം തൂങ്കമാട്ടെ, മോദിപ്പാറ് വീട്ടിൽ പോയി സേരമാട്ടെ. ഞങ്ങളുടെ ഇളയ ദളപതി വിജയെ കുറിച്ച് നിനക്ക് എന്തറിയാടാ? എടാ മധുര ശിവകാശിയിൽ നിന്നും തുപ്പാക്കിയേന്തി കത്തിയുമായി പോക്കിരിയായി വന്നവനല്ലടാ നിന്റെ വേലായുധം. അദ്ദേഹം ഗില്ലിയാടാ, ആരാധകരുടെ ഫ്രണ്ട്സ് ആണ്, ജനഹൃദയങ്ങളുടെ തുള്ളാത മനവും തുള്ളിക്കുന്ന അഴകിയ തമിഴ് മകനാടാ ഞങ്ങളുടെ വിജയ്. എടാ ഈ ജില്ലയിൽ വന്ന് പുലിയെ കുരുവിയാക്കിയ സച്ചിനല്ലേടാ നിന്റെ വേട്ടക്കാരൻ. അദ്ദേഹം നൻപനടാ, കോപം വന്നാൽ സുറയടാ, നമ്മ ആരാധകർക്ക് കാവാലനടാ, എതിരാളിയൊക്കെ നമ്മ അണ്ണം ഭഗവതിയടാ. അജയ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ പെങ്ങട കൊച്ചി ഇപ്പൊ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത്? എന്റെ പെങ്ങട മോളല്ലേ, എത്രയിലാണെന്ന് അങ്ങോട്ട് എനിക്ക് പിടുത്തമില്ല. കണ്ടോ, തമിഴ്നാട്ടിലുള്ള വിജയുടെ സകല കാര്യങ്ങൾ അവന് മനപ്പാടുവാ, പക്ഷെ അവന്റെ പെങ്ങടെ കൊച്ച് എത്രല്ല പഠിക്കുന്നത് മാത്രം അവനറിയത്തില്ല. കഷ്ടം. അതെങ്ങനാ, എല്ലാവന്മാരുടെയും കാര്യം ഇതൊക്കെ തന്നെയാ? നിനക്കറിയാവോ, PSC ടെസ്റ്റ് പോലും മാറ്റി വെച്ചിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അവര് വേണമെങ്കിൽ PSC ടെസ്റ്റ് മാറ്റി വെക്കട്ടെ, എന്നാലും 100 ആഘോഷം ഞാൻ ഒരിക്കലും മാറ്റി വെക്കൂല. ഇന്ന് ഞങ്ങളുടെ ഫാൻസ് അസോസിയേഷൻ സെക്രട്ടറിയുടെ വിവാഹത്തിന് പോലും പോകാതെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഈ ചിത്രത്തിന്റെ 100-ാമത്തെ ദിവസം ആഘോഷിക്കുന്നോണ്ടാ. ഹലോ, ആ ശരിയണ്ണാ, ആ പോരെ, എല്ലാം ഇവിടെ ഓക്കെയാണ്. ആ ഓക്കെ അണ്ണാ. ഡാ നമ്മുടെ ഫാൻസിന്റെ സെക്രട്ടറി അല്ലേ, കല്യാണവും കഴിഞ്ഞ് പെണ്ണുമായിട്ട് മണ്ഡപത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുവാണെന്ന് ഇവിടെ എത്തിയെന്ന്. അപ്പൊ ഇന്ന് തിയേറ്ററിൽ അടിച്ച് പൊളിക്കും നമ്മൾ ആഘോഷം. ഇങ്ങോട്ട് വന്നേ, അതിങ് ഊരിക്കെ. എന്റെ വിജയ് അണ്ണാ, കാസോളണേ. നിങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്? നിങ്ങൾ എന്നെയാണ് കല്യാണം കഴിച്ചത്? അതേ വിജയാണ്. അയ്യോ പഴം വിഴിക്കുന്നത് പോലെ നിന്ന് ഡയലോഗ് പറയാതെ അണ്ണന്റെ അനുഗ്രഹം വന്ന് മേടിക്കിടിക്കോട്ട്. സുധീഷ് പാലൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. അയ്യേ പങ്കം, ഇങ്ങനെ എന്തൊരു പറയണത്, വീട്ടിൽ പോയിട്ട് പാല് കുച്ചാ പോരെ. അയ്യോ ആ പാലല്ലടി, ഞങ്ങളുടെ വിജയണ്ണന്റെ ഫ്ലെക്സിന്റെ മേളിൽ നിന്ന് പാലഭിഷേകം നടത്താനുള്ള പാല്. സതീഷ് അത് റെഡിയല്ലേ? അതൊക്കെ ലോഡ് കണക്കിന് ഇറക്കി വെച്ചാക്കല്ലേ. ഇതൊന്നൊന്ന് കട്ടയാ.
അയ്യോ അണ ഫ്രീസറിൽ ഇരുന്ന് കട്ടയായി പോയത്. ചേടാ ഇനിയിപ്പോ എന്താ ചെയ്യും? എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പാൽക്കട്ട അഭിഷേകം നടത്താം. പുതിയൊരു അഭിഷേകം ആയിക്കോട്ടെ. ആ പിന്നെ ഈ കല്യാണത്തിന്റെ തിരക്കിനിടക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല, നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ വിജയണ്ണന്റെ ഒരു അമ്പലം നമുക്ക് ഉടനെ പണിയണം. അണ്ണാ നിങ്ങൾ ഉള്ളോ ഇങ്ങോട്ട് വന്നേ, നമ്മളെ വീട്ടിന്റെ പണിയൊക്കെ എന്തരായി? അത് നമുക്ക് വാർപ്പ് നിരപ്പായി കിടക്കുമല്ലേ, പക്ഷെ ഭിത്തി കെട്ടിട്ടില്ല. എന്നാലും നമുക്ക് ആദ്യം ഷെയ്ഡ് കെട്ടണമല്ലോ. ഷെയ്ഡ് കെട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അടിത്തറ ഇടണ്ട്. അടിത്തറ ഇട്ടാലല്ലേ നമുക്ക് ആദ്യം സ്ഥാനം കാണാൻ പറ്റത്തുള്ളൂ. ആദ്യം ഒരു സ്ഥാനം കാണണം, അതാണ് ചെയ്യാം, എല്ലാം നമുക്ക് ചെയ്യാം. അപ്പ മൊത്തത്തിൽ പറഞ്ഞ ഒന്നും ഇല്ലല്ലേ അണ്ണാ, ഇനി ഒന്നേന്ന് തുടങ്ങാം. ആ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട, നമ്മുടെ വിജയണ്ണനോട് പറഞ്ഞാൽ നിനക്കൊരു വീട് വെച്ച് തരും. അദ്ദേഹം എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അറിയാവോ? അതൊക്കെ ഇരിക്കട്ടെ, നമ്മുടെ കളക്ഷൻ ഒക്കെ ഉണ്ട് അണ്ണാ. കളക്ഷൻ ഉണ്ടോ? പടം വൺ ഹിറ്റ് അല്ലേ, ഹൗസ് ഫുൾ അടിയേട്ടനാത്ത്. അല്ലയാ ദേ അങ്ങോട്ട് നോക്കിയേ, ന്യൂ ജനറേഷൻ പടം കളിക്കുന്ന തിയേറ്ററാ, ഒറ്റ മനുഷ്യരില്ല. അതെന്താ അളി അങ്ങനെ? മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്, നല്ലത് കാണുന്നിടത്ത് നമ്മുടെ ഈ മലയാളികൾ കൂടും. ആ അത് ഈ അടുത്തിടയ്ക്ക് എനിക്ക് മനസ്സിലായി. എന്തോന്ന്? എറണാകുളത്ത് സണ്ണി വന്നപ്പോ എന്ത് തിരക്കായിരുന്നു. അണ്ണ നിങ്ങളെ കല്യാണത്തിനോടനുബന്ധിച്ച് നമ്മൾ രണ്ട് ടിക്കറ്റ് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അണ്ണ സിനിമ കണ്ടിട്ട് പോയാ മതി, വാ. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ രണ്ട് പ്രമുഖ തിയേറ്ററുകൾക്ക് മുമ്പിലാണ്. ഇവിടെ ജനം തടിച്ചുകൂടി നിൽക്കുന്നത് ഇളയ ദളപതി വിജയുടെ ചിത്രം കാണുവാനാണ്. അദ്ദേഹത്തിന്റെ ആരാധകരാണ് ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത്. എന്നാൽ നൂജൻ നായിക പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രം തൊട്ടടുത്ത തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നു. ആ ചിത്രം കാണുവാൻ മലയാളത്തിന്റെ സ്വപ്ന നായിക ഇന്ന് തിയേറ്ററിൽ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ആ നായികയുമായി നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സോറി, വൺ മിനിറ്റ്. ടച്ച് അപ്പ്. ആരിവൻ ആരിവൻ കല്ലും തൂക്കി പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ തൂക്കി പോയിടുന്നോൻ. ആരിവൻ ആരിവൻ കല്ലും തൂക്കി പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ തൂക്കി പോയിടുന്നോൻ. എക്സ്ക്യൂസ് മീ ചേച്ചി, ഇതാരാ, മോനാണോ? ഓ മോനല്ല, മാനാ. മാനോ? ആ മേക്കപ്പ് മാൻ. അയ്യോ ഇതെന്താ ഇത്രയും ചെറിയ ആളെ മേക്കപ്പ് മാനായി വെച്ചേക്കുന്നത്? ഇയാളെ പോലുള്ള ആളാവുമ്പോഴത്തേനും തട്ടിക്കൊണ്ടു പോകുന്നുള്ള പേടി വേണ്ടല്ലോ. അയ്യോ ഇതമ്മയാ, ഡിസ്റ്റർബ് ആകുന്നു. സോറി മാഡം, ഇതൊരു ലോട്ടറി കച്ചവടക്കാരനാണ്. അത് പോട്ടെ മാഡം, മലയാള സിനിമയിലേക്ക് വന്നപ്പോഴാണല്ലോ ചേച്ചി കമലം എന്ന പേര് സ്വീകരിക്കുന്നത്. ശരിക്കും ചേച്ചിക്ക് കമലം എന്ന പേര് ചേരുന്നുമുണ്ട്. കമലോന്നല്ല, കരിക്കലോന്നായിരുന്നു പേരിടേണ്ടത്. എന്റെ വൈന്ന് കുളിച്ചതറിയേക്കും. നിങ്ങൾ പറഞ്ഞോ സത്യത്തിൽ എന്താണ് മാഡത്തിന്റെ പേര്? ആക്ച്വലി എന്റെ പേര് ഷൗക്കില എന്നാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതേ പേരിൽ വേറൊരു നടിയുണ്ടെന്ന്. അപ്പൊ ഞാൻ എന്റെ പേര് ഷീല എന്നാക്കി. അപ്പൊ ഞാൻ അറിഞ്ഞു ഏതോ ഒരു പഴയ നടി, അതാരാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള സുധാകരനാ പറഞ്ഞത് എന്റെ ഷേപ്പിന് ചേർന്നത് കമലം എന്നാണെന്ന്. അങ്ങനെ ഞാൻ കമലം എന്ന പേരാക്കി. കമലത്തിന് ആദ്യം ചാൻസ് വരുന്ന യോയോ എന്ന ഈ ചിത്രത്തിൽ നിന്നുമായിരുന്നു. അല്ല, എനിക്ക് ആദ്യം ചാൻസ് വരുന്നത് മലയാളത്തിൽ നിന്നല്ല, തമിഴിൽ നിന്നായിരുന്നു. അവിടെ നല്ല പൊക്കമുള്ള, നല്ല മസിലൊക്കെയുള്ള വിശാലൻ നാണെന്ന് തോന്നുന്നു പേര്. അദ്ദേഹത്തിന്റെ ഒരു പടമുണ്ടല്ലോ, പടക്കം, അങ്ങനെ എന്തോ. അയ്യോ പടക്കമല്ല, വെടി. ആ ആ സിനിമയിലാണ് ആദ്യമായി എന്നെ വിളിച്ചത്, പക്ഷേ ഞാൻ പോയില്ല. അതെന്താ? അതായത് നമ്മുടെ ഈ സ്ഫടികം എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴാണല്ലോ ജോർജിയേട്ടന് സ്ഫടികൻ ജോർജ് എന്ന പേര് വന്നത്. മണിയംപിള്ള അഥവാ മണിയംപിള്ള എന്ന പടത്തിൽ അഭിനയിച്ചപ്പോ രാജ്ചേട്ടന് മണിയംപിള്ള എന്ന പേര് വന്നു. അതുപോലെ ഞാനെങ്ങാനും ആ പടത്തിൽ അഭിനയിച്ചിരുന്നെങ്കിലോ. എന്തായാലും ചേച്ചി ആദ്യമേ അഭിനയിച്ച യോയോ എന്ന ചിത്രം കാണാൻ വന്നിരിക്കുകയാണ്. ചിത്രം കണ്ടതിനു ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും ചേച്ചിയിൽ നിന്ന് ചോദിച്ചറിയാം. അയ്യോ ഞാൻ എന്റെ പടം കാണാൻ വന്നതല്ല, വിജയ് സാറിന്റെ പടം കാണാൻ വന്നതാ. അയ്യോ അതെന്താ സ്വന്തം പടം കാണാത്ത? എന്റെ പടത്തിന്റെ കഥ എനിക്കറിയാലോ, പിന്നെ ഇനി അത് കാണേണ്ട കാര്യമില്ലോ. അതുകൊണ്ട് വിജയ് സാറിന്റെ പടം കാണാമെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളുടെ സ്വന്തം പടം കൊള്ളാഞ്ഞിട്ടല്ല. ആരുടെ പറഞ്ഞു ഞങ്ങളുടെ പടം കൊള്ളത്തില്ല? നിങ്ങളുടെ പടം ഒരു എട്ട് നില പോട്ടു, ഞാനാ പറയുന്നത്. എന്റെ അണ്ണൻ ആരാ അടിച്ചത്? അടിക്കൂടാ, വേണ്ടി വന്ന നിന്നെ അടിക്കും. ചവിട്ടി കൂട്ടാവന്. അയ്യോ. അങ്ങനെ ആ ആഘോഷ ചടങ്ങിൽ നടന്ന സംഘടനത്തിൽപ്പെട്ട് രമേശന് തന്റെ ആദ്യരാത്രി പോലും നടക്കാതെ പോയി. രണ്ടാഴ്ചത്തെ ആശുപത്രി വാസത്തിന് ശേഷം ഇന്ന് രമേശന്റെ വീട്ടിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അമ്മേ, അമ്മച്ചി. എന്താടാ?
അമ്മ ഒരു ഗ്ലാസ് ചായ തന്നെ. എന്തോ ചായ ഒന്നും ഇല്ല, കട്ടൻ കാപ്പി വേണമെങ്കിൽ തരാം. ഓ, പാലൊഴിച്ച ചായ ഇയാളും കൊണ്ട് കൂച്ചു. അമ്മ എനിക്ക് കട്ടൻ കാപ്പി വേണ്ട, ഒരു ഗ്ലാസ് ചായ താമേ. എടാ, നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് നാല് കന്നാസ് പാലിവിടെ കൊണ്ട് വെച്ചിരുന്നപ്പോ ഒരു ഗ്ലാസ് പാൽ എടുത്തോട്ടേടാന്ന് ചോദിച്ചപ്പോ നീ എന്തോ പറഞ്ഞേ? കണ്ട ഫ്ലക്സിന്റെ മണ്ടയിൽ ഒഴിക്കാനാണെന്ന്. വേണമെങ്കിൽ കട്ടൻ കാപ്പി കുടിച്ചിട്ട് പോടാം. കുത്തുടാ, കുത്തു, കട്ടൻ കാപ്പിയേ ഉള്ളൂ. അവന്റെ ഒരു പാലഭിഷേകം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കാലൊക്കെ സുഖമായി കഴിഞ്ഞാലേ കണ്ട തിയേറ്ററിന്റെ ഒക്കെ മുമ്പിൽ പോയി ഉന്തും നെള്ളും ഉണ്ടാക്കാൻ നിൽക്കാതെ അപ്പുറത്തെ രമേശന്റെ കൂടെ റബ്ബർ വെട്ടാൻ പോക്കണം. ഞാൻ അവന്റെ കൂടെ റബ്ബർ വെട്ടാൻ പോകത്തില്ല. എന്താടാ അവന് റബ്ബറിന്റെ സ്വഭാവം തന്നെ എന്ന് വെച്ചാ വെട്ടിക്കഴിഞ്ഞ എന്നെ വലിപ്പിക്കും. അമ്മ അമ്മ കയറി അകത്ത് പോകമ്മേ, എന്തോ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. ഓ, നിനക്ക് കുറെ അറിയാം. എടാ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ സ്ത്രീധനോ സ്വർണോ ഒന്നും ഇല്ലാത്ത ആ പെണ്ണിനെ കെട്ടണ്ടാന്ന്. എന്നിട്ട് നീ കേട്ടോ? അത് പിന്നെ അമ്മേ, അവർ ഈ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കിയാ ഞാൻ അവളെ കല്യാണം കഴിച്ചത്. എന്തോ പശ്ചാത്തലം അമ്മ, ഞാൻ ഈ വിജയുടെ ഫാൻസ് ആണല്ലോ. അവളുടെ അമ്മയുടെ പേര് വിജയമ്മ, അവളുടെ പേര് വിജിത, അവളുടെ സഹോദരന്റെ പേര് വിജീഷു. ഒരു വിജയ് ഫാൻസ് എന്ന രീതിയിൽ എനിക്ക് ഇതെല്ലാം ഒന്ന് നോക്കണ്ടേ അമ്മേ? എടാ, നിനക്ക് ഇങ്ങനെ തന്നെ വേണോടാ. എടാ, കല്യാണം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരണ്ടതിന് പകരം നീ തിയേറ്ററിൽ പോയി ആ ഫ്ലെക്സി അനുഗ്രഹം വാങ്ങിച്ചോണ്ട് വന്നവനല്ലേ? അമ്മേ, അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ, ഇനി ഒരു ചെവി തോർന്നു കേക്കട്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ എനിക്ക് എന്തൊരു പേടിയായിരുന്നു എന്നറിയോ? ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു പേടിയും ഇല്ല. എന്തോ നീ പറഞ്ഞ എന്നെ പേടിയില്ലെന്ന്. ആ, എന്നാ ഒരു കാര്യം ചെയ്യാം, അടുത്ത ജന്മത്തെ ഞാനൊരു എട്ടുകാലിയായിട്ട് ജനിക്കാം. അതെന്തിനാടാ? ഇവിടെ അമ്മ പറഞ്ഞിട്ടുണ്ട് എട്ടുകാലി അവക്ക് ഭയങ്കര പേടിയാണെന്ന്. എട്ട് കാലി ആയാലും കൊള്ളാം, നാല് കാലി ആയാലും കൊള്ളാം, നിന്റെ ഈ രണ്ട് കാലം വെച്ച് നാളെ പണിക്ക് പോകണം. പണിക്ക് പോയില്ലെങ്കിലേ ഇനി പച്ചവെള്ളം ഞാൻ തരത്തില്ല. രമേശ, രമേശ, ഒരു സന്തോഷ വാർത്ത, ഒരു ഞെട്ടിക്കുന്ന വാർത്ത. എന്റെ കുഞ്ഞിന്റെ കാലോടിച്ചിട്ട് നീ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോടാ. അതിനുള്ള സമയം കിട്ടിയില്ലമ്മേ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാ വന്നത്. അയ്യോ, എന്താ സന്തോഷ വാർത്ത? നമ്മുടെ രമേശൻ അപകടം പറ്റി തെറിഞ്ഞ് സൂപ്പർ താരം വിജയ് അണ്ണൻ ഇവിടെ വരുന്നുണ്ട്. ആണോ? അയ്യോ, എന്റെ പൊന്നു മോനെ. അയ്യോ, വിജയ് വരുന്നുണ്ട് അണ്ണ. ഞാൻ എല്ലാവരോടും പറയാം, സത്യമാണോ വരുന്ന കാര്യം? യോ, നീ കൂടുതൽ സംസാരിക്കണ്ട, ആ ഫോൺ ഇങ്ങോട്ട് തടി. എടി എടി രമണി, എടി വിജയേ, എടി ദേ അപ്പുറത്തെ ആ രമേശനോട് കൂടെ പറ, ആ സോമനോട് കൂടെ പറ. എടി, വിജയ് വരുന്നെന്ന്, വിജയ് വരുന്നെന്ന്. ആ, ഇങ്ങോട്ട് താ തള്ളേ ഫോണ്, കുറെ നേരം കൊണ്ട് കിടന്ന് പെലം പെണ്ണ്. ഞാൻ എന്റെ അമ്മയൊക്കെ വിളിച്ച് പറയട്ടെ. അങ്ങോട്ട് ഇത് എന്റെ ഭർത്താവിന്റെ വിജയ, ഇങ്ങോട്ട് തരിയോ അങ്ങോട്ട് ഫോൺ. ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞത്? എന്റെ ഭർത്താവ്. നിങ്ങൾ രണ്ടുപേരും വിജയല്ല, ഞങ്ങളെ വിജയ. ഓ, എന്റെ അമ്മ. എടി എടി, നിങ്ങൾ രണ്ടുപേരും കിടന്ന് ബഹളം ഉണ്ടാക്കാതെ ആ വെളി കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് പിടിച്ചു മാറ്റ്. അയ്യോ, ശരിയാ മോളെ, നമ്മൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിലേ ആ വിജയന്റെ അടുത്ത് ആ അമ്പിളി മേരി ഒക്കെ കൂടെ നമ്മുടെ കൊതി നുണയും പറഞ്ഞു കൊടുക്കും. വാങ്ങോട്ട്. അയ്യോ, ഇങ്ങനൊരു തള്ളയും ഭാര്യയും കിട്ടിയതിന് 100 ജന്മം ജനിക്കണം. അണ്ണാ, വിജയ് സാർ ഒരു പടക്കമൊക്കെ പൊട്ടിക്കണ്ണ. എവിടെ പൊട്ടിക്കേണ്ടത്? നീ ഒരു കാര്യം, തെക്കേ അയ്യത്ത് കൊണ്ട് കെട്ട്. ശരി 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 ശരി. അയ്യോ, എന്റെ പൊന്ന് സുഹൃത്ത് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഒന്നും മാറി നിന്ന് എന്റെ ചങ്ക് വിജയണ്ണ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരും. പ്ലീസ്, പുള്ളിക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. വന്നല്ലോ. ആര്? ഞാൻ വിജയ്. നീയല്ലേടാ പറഞ്ഞു വിജയ് വരുമെന്ന്. അതെ, എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു വരുമെന്ന്. താണ്ട നിൽക്കുന്നു നിന്റെ വിജയ്. സെൽഫി എടുക്കുവോ, പൊക്കി എടുത്തോണ്ട് നടക്കുവോ, പടക്കം പൊട്ടിക്കോ. ഇനി അമ്മയോട് നാട്ടുകാരോടൊക്കെ ഞാൻ എന്തോ പറയും. ദൈവം, എനിക്ക് അത്താ മതി. നീ എന്നെ മറന്നല്ലേ? പണ്ട് കുട്ടിക്കാലത്ത് എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, കാതിൽ ചുമന്ന കടുക്കിനിട്ട കൂട്ടുകാരൻ. അവനാണ് എന്നിലെ ആദ്യത്തെ ഗൾഫുകാരനെ കണ്ടുപിടിച്ചത്. നാലു നേരം കഴിക്കാൻ ചപ്പാത്തിയും ചിക്കനും ഉണ്ടായിരുന്നിട്ടും അവൻ്റെ അച്ഛൻ മാറ്റിവെച്ച പഴങ്കഞ്ഞി ഞാൻ കട്ടുതിന്നുമായിരുന്നു. എൻ്റെ വീട്ടിനടുത്തുള്ള രമണി ഒന്ന് ഛർദ്ദിച്ചപ്പോൾ അവൻ്റെ കാതിൽ കിടന്ന കടുക്കനൊരു തന്നിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി വിറ്റ് പാസ്പോർട്ട് എടുത്ത് എങ്ങോട്ടെങ്കിലും കയറി പോകാൻ. ഇപ്പോഴും കണ്ടവൻ്റെ പാസ്പോർട്ട് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ബാലൻ്റെ മുഖമാണ്. ഒരു തേങ്ങലോട് അല്ലാതെ എന്റെ ബാലൻ എനിക്ക് ഓർക്കാൻ കഴിയില്ല. ബാലനോ? അതാരാ? നീയല്ലേ എന്റെ കൂടെ 8-ാം ക്ലാസ് പഠിച്ചിരുന്ന ബാലൻ? അല്ല, ഞാൻ രമേശൻ. രമേശനോ? ആ, സോറി, ആള് മാറിപ്പോയി. അയ്യോ, ഓരെന്നൊക്കെ കഞ്ചാവ് എടുത്തോണ്ട് കേറി ഒന്ന് വിവരക്കേട് പറഞ്ഞോളൂ. ഇറങ്ങി പോടാ തെണ്ടി. അയ്യോ, എന്റെ ഭഗവാനെ, ഞാൻ ഇനി നാട്ടുകാരോട് എന്തോ പറയും? നീ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കി വെച്ചല്ലോടാ. വിജയ് വരുമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാരടുത്തും വിളിച്ചു പറഞ്ഞില്ലേടാ?
പടക്കത്തിന്റെ പൈസ പോടാ, ഞാൻ പടക്കം വെച്ചാൽ പൊട്ടിക്ക് പൊക്കണം അവിടുന്ന്. അണ്ണാ വീണ്ടും വിജയ് വന്നണ്ണാ. ഓ ആ പ്രാന്തം വല്ല വേണമെങ്കിൽ അവന്റെ തലമണ്ണി അടിച്ച് പൊളിക്കടാ. ആ പ്രാന്തനല്ലണ്ണാ, യഥാർത്ഥ വിജയ് വന്നണ്ണാ. ആണോ? അമ്മേ അമ്മേ അമ്മച്ചി, ഇറങ്ങി മാറി, ഇങ്ങോട്ട് ഇറങ്ങി മാറി. വിജയ് വന്നടി, വിജയ് അണ്ണ വന്നടി. என் நெஞ்சில் குடியிருக்கும் அன்பான ரிசிகளுக்கு என்னுடைய வணக்கம். வணக்கம் அண்ணா. வணக்கம் அண்ணா. என்ன ரமேஷ், சௌக்கியமா? உங்களுக்கு இந்த மாதிரி ஒரு ஆக்சிடென்ட் நடந்ததில் நான் மன்னிப்பு கேட்குறேன். தங்கச்சி மன்னிச்சிடுங்க. நீங்களோடு நான் ஒரு பேச்சு சொல்லட்டுமா? இந்த ஃபேன்ஸுக்கிட்ட பேர் சொல்லி சண்டை போடாதீங்க. இந்த கேரளாவின் மக்கள் எல்லாம் என்னோட அன்பார்ந்த ரிசிகர் தான். ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാനും നിങ്ങളെ പോലെ ഒരു സാധാരണ മനുഷ്യ. ഓക്കെ രമേശ്, ഞാൻ വരട്ടുമാ? ചോദിക്കുന്നുണ്ടെന്നും വിചാരിക്കരുത്, എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന്. സാധിച്ചു തരാവോ? ചൊല്ലുങ്ക. വേറൊന്നുമല്ല, ഞങ്ങൾക്ക് സാറിൻ്റെ കൂടെ നിന്നൊരു സെൽഫി എടുക്കണം. ഓക്കെ. ടീം ചിരിക്കുടുക്ക സർ. ജനറലി എനിക്ക് ഈ ആരാധകൻ എന്ന വാക്ക് എനിക്കിഷ്ടമല്ല. കാരണം ഒരു വലിയ നടനായിക്കോട്ടെ, അദ്ദേഹത്തെ നമുക്ക് സ്നേഹിക്കാം, അദ്ദേഹത്തെ ആദരിക്കാം, ബഹുമാനിക്കാം. ആരാധിക്കുക എന്ന് പറയുന്നത് എനിക്ക് യോജിപ്പുള്ള കാര്യമല്ല ഒരു നടന്. തമിഴിലെ വാക്ക് വളരെ കറക്റ്റാണ്, രസികൻ. ഇവിടെ ആരാധകൻ എന്ന് പറയുമ്പോൾ ഡിവോട്ടി എന്നുള്ള അർത്ഥം. അത് പലപ്പോഴും അതിര് കടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ അത്തരത്തിൽ വിജയ് ഫാൻ. വിജയ് ഒരു നല്ല നടനാണ്, കമേഴ്സ്യൽ സക്സസ്സുകൾ ഒരുപാട് നൽകിയിട്ടുള്ള നടനാണ്. പക്ഷേ അതിൽ കവിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് പാലൊഴിക്കുക എന്നുള്ള കാര്യങ്ങൾ, അത് ആ അമ്മ പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പ്. വിജയ് ഫാൻ ഇവിടെ ന്യൂ ജനറേഷൻ താരവുമായിട്ടുള്ള മത്സരം രണ്ട് തിയേറ്ററിൽ നടക്കുമ്പോൾ ഷൗക്കീല, ഷീല എന്നൊക്കെ പേരുകൾ സ്വീകരിച്ച അവസാനം കമലം എന്ന പേരോടുകൂടി വന്ന ആ നായികയുടെ എപ്പിസോഡാണ് ഏറ്റവും നന്നായിരുന്നത്. ആ നായികയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ കോണിയിൽ കയറിയ ആ മേക്കപ്പ് മാന് അഭിവാദ്യങ്ങൾ. അപ്പോൾ ഫാൻസ് അസോസിയേഷനുകൾ അവർക്ക് ലഭിക്കുന്ന തുകകളുടെ 1% ഈ അലങ്കാരത്തിനൊക്കെ ആയിട്ട് ചിലവഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട്സ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ് ചേരിക്കൊടുക്ക. താങ്ക് യു സർ. റിമി, ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഭയങ്കര ഒരു വിജയ് ആരാധകൻ എന്ന് പറയരുത് ജ്യോതിഷേടം പറഞ്ഞാലും, പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് അങ്ങനെ പറയുന്നുള്ളൂ. ഞാൻ ഭയങ്കര ഒരു വലിയൊരു ഫാൻ തന്നെയാണ് വിജയുടെ. നമ്മുടെ ഈ തിരുവനന്തപുരം സ്ഥലത്തൊക്കെയാണ് തോന്നുന്നത് ജ്യോതിഷേടം, തിരുവനന്തപുരം പാലക്കാട്. തമിഴ് സിനിമയോട് കൂടുതൽ എല്ലാവർക്കും ഉണ്ടെങ്കിലും ഇവിടെ ഫസ്റ്റ് ഷോയ്ക്ക് കാണാനും പാലഭിഷേകവും കട്ടൗട്ടും ഫ്ലെക്സൊക്കെ ഇവിടെ കൂടുതലാണ് തമിഴ്നാട്ടിൽ. പക്ഷേ ഇതിനേക്കാളുമാണ് പാലഭിഷേകവും അമ്പലം പണിയൽ, ആ ഒരു രീതിയിലോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു താമസിയാതെ അതും ഇവിടെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ അലമ്പ് ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. ഈ പാല് വേണേ ആയിക്കോട്ടെ, അവിടെ വരുന്നവർക്കൊക്കെ ഈ പാല് കൊടുത്താൽ മതി, അപ്പോൾ ഒരു നല്ല കാര്യമാണ്. വരുന്നവർക്കൊക്കെ ഒരു ഗ്ലാസ് പാല് കൊടുത്തോട്ടെ. എന്ത് പറഞ്ഞു? ഓക്കെ, അതെ, ഒരു ഗ്ലാസ് അല്ലെങ്കിലും അര ഗ്ലാസ് എങ്കിലും കൊടുക്കാം. ഓക്കെ. രാജേഷേട്ടാ, ഈ ഫാൻസ് അസോസിയേഷനെ കുറിച്ച് ജഗദീഷ് പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണിത്. ഒരു 6-7 മാസം മുമ്പ് ഞാൻ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് 5 മണിക്കുമ്പോൾ റോഡ് മുഴുവൻ ആൾക്കാരും ചെറുപ്പക്കാരും ലോറിയിലൊക്കെ വരുന്നു. നോക്കിയപ്പം 5:30 തിരുവനന്തപുരത്ത് 9 തിയേറ്ററിൽ എന്തോ ഉണ്ട് തമിഴിലെ വിജയൻ്റെ ഒരു പടത്തിന്. അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ആറ്റെങ്കിൽ നിന്ന് വരുന്നു, അവിടുന്ന് വരുന്നു, ഇവിടുന്ന് വരുന്നു. അങ്ങനെ ഒരു ക്രൈസ് മലയാളത്തിലൊരു ആക്ടേഴ്സിന് ഇന്ന് വരെ ഞാൻ കണ്ടില്ല ഒരു പടത്തിനും. എൻ്റെ അടുത്ത് സൂപ്പർ സ്റ്റാർ പറഞ്ഞത് ഒരു പടം കാണാൻ വരും രാവിലെ, വന്നിട്ട് ഇവർ തന്നെ കുറേ ടിക്കറ്റ് എടുത്തിട്ട് ഇവർ തന്നെ ബ്ലാക്കിൽ വിൽക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അവരുടെ അതിൻ്റെ അസോസിയേഷനുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അവർ. പക്ഷേ പടം മോശമാണെങ്കിൽ ഈ ഫാൻസുകാരെ തന്നെ ഇറങ്ങി വെളിയിൽ പറയുന്നത് അല്ലിപ്പുള്ളി പോയത് വേറെ പടത്തിന് പോകുന്നിട്ട് കയറത്തില്ല. അവർ ഉച്ചയ്ക്ക് വേറൊരു സാറിൻ്റെ പടത്തിന് പോകും. പിന്നെ ഇതിനകത്ത് നിങ്ങൾ അവതരിപ്പിച്ചതിനകത്ത് ചില ശകലങ്ങളുണ്ട്, ഇതിനകത്ത് ഭംഗിയുള്ള സംഭവങ്ങൾ. അതായത് സ്വന്തം വീട്ടിലെ കട്ടൻ ചായയ്ക്ക്
കുടിക്കേണ്ട ഒരാൾ അന്ന് അമ്മ വാങ്ങിച്ചു വെച്ചിരുന്ന പാല് കൊണ്ട് തലവഴി, അതൊക്കെ നാഷണൽ വേസ്റ്റാണ്. ഞാൻ ഇന്ന് വരെ ഒരു ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എങ്ങും കാണാത്തൊരു കോമഡി തന്നെയാണ് ആ നടിയുടെ പുറത്ത് ഏണി ചാരി വെച്ച് ടച്ചപ്പ് ചെയ്യുന്നത്. അതൊരു പുതിയ ഐറ്റമാണ് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ ഒരു സംഘടന നടക്കുന്ന അവിടെ ഇത്രയും പേര് അടി നടക്കുമ്പോൾ ആ ടച്ചപ്പ് ചെയ്യുക മോളിൽ കയറിഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് ടച്ചപ്പ് ചെയ്യണം അവർ, അപ്പോഴും ടച്ചപ്പ് ചെയ്യണം. ആ വന്ന കുറച്ച് സമയത്ത് ആ ആക്ടർ വളരെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ ക്ലൈമാക്സ് വന്നപ്പോഴും അതാണ് അന്ന് നിർത്തിയത്. എന്തായാലും ഒരു ആനച്ചന്ത എന്നൊക്കെ പറഞ്ഞവർ നിങ്ങൾ തട്ടിയും മുട്ടിയൊക്കെ രക്ഷപ്പെട്ടു പോയി കേട്ടോ, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സംഭവം ഞാൻ പറയുന്നില്ല. കീപ് ഇറ്റ് അപ്പ്, ഗുഡ്. താങ്ക് യു സാർ. റിനി, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ കമലൻ ചേച്ചി അസിസ്റ്റന്റിനെയാണ്. അവരുടെ ആ പോർഷൻ നന്നായിട്ട് ചിരിപ്പിച്ചു. എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. ദർശന, നന്നായിരുന്നു. ചേട്ടന്മാർ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നോട്ട് ചെയ്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതൊരു സൂപ്പർ സ്റ്റാർസിൻ്റെ മൂവി ഇറങ്ങുവാണെങ്കിലും, ഇപ്പം ന്യൂജൻ മൂവി തന്നെ അപ്പം തന്നെ റിലീസ് ഉണ്ടെങ്കിലും, നമ്മളെപ്പോഴും ന്യൂജൻ മൂവീസ് കാണാൻ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. എപ്പോഴും സൂപ്പർ സ്റ്റാർസിൻ്റെ മൂവിയിലോടാണ് കൂടുതലും അങ്ങോട്ടാണ് പോകാറുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കുറച്ചുകൂടെ നമ്മുടെ ന്യൂജൻ മൂവി കൂടെ സപ്പോർട്ട് ചെയ്താൽ വളർത്തിക്കൊണ്ടുവരാം. എന്ന് വെച്ചാൽ അവരും ഇതുപോലെ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു മൂവിയാണ്. ഓക്കെ, തീർച്ചയായിട്ടും. ടീം ചിരി കൊടുക്കാം. ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന്റെ മാർക്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. രാജേഷേട്ടാ, ജ്യോതിഷേട്ടാ, റിമി, 28. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 92 ഓൺ 100. ഇന്നത്തെ എപ്പിസോഡും നമ്മളിവിടെ ഇതാ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ അതിന് മുമ്പ് ഇന്നത്തെ ഈ ഒരു അധ്യായം ഞാനൊരു ഓർമ്മ ചിത്രമാക്കി മാറ്റുകയാണ്. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പേർട്ട് ഓപ്പോ ഫോൺ F3. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ആവേശം ഉണർത്തുന്ന കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഇനിയും എത്തും. Until the next time we all meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry and Ram Raj Dodis and Shirts, winding up. താങ്കൾ കണ്ട പുലി എങ്ങനെയാണ് ഇരിക്കുന്നത്? രാവിലെയാണെങ്കിൽ കുത്തിയിരിക്കും, ഉച്ചയ്ക്കാണെങ്കിൽ ഒരു ഏമ്പകം വിട്ടിട്ടിരിക്കും, വൈകുന്നേരമാണെങ്കിൽ ഇത്തിരി മയങ്ങിയിരിക്കും. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ, കാട്ടുനാവൽ കാപ്പഴുത്തേ നീ വരുകില്ലേ. ഉയരങ്ങളിലൂടെ, അതായത് മരത്തിന്റെ മുകളിൽ കൂടെ ഞങ്ങൾ ഇടുകൂടെ, പല നാടുകൾ ചാടി ഒരു കിന്നാരം മൂളും. കണ്ണിന്റെ മുമ്പിൽ വെച്ച് എന്റെ അമ്മച്ചിയെ കേറി പിടിച്ച റേഞ്ചർ സായിപ്പിനെ ഒറ്റ വെട്ടിന് രണ്ടു തുണ്ടമാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്കന്ന് 9 വയസ്സ്. ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി, മറക്കണോ? ഞാൻ മറക്കണ. മോഹനൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊഴിച്ച് കഴിച്ച പാരമ്പര്യമാണ് നിനക്കുള്ളത്. ഇനി കൂടുതൽ സംസാരിച്ചാൽ നിന്റെ ശിഷ്ടകാലം ഇരുമ്പഴിക്കുള്ളിലായിരിക്കും. Just remember that. Yeah! Costume kits for Meera. Pattinte kayoppa, Pulimudal Silks Kottayam, Thodupuzha, Thrissur, Kollam. Jewel kits for Meera, Jewel Hut Statue, Trivandrum. Costume kits for Rimi Tomi, Maitri Srikanth Vedika, Shastamangalam, Trivandrum. Jewel kits for Rimi, Satrangi Silver Studio. Schedule winners prize sponsored by Alpha Gold, Kerala and Tamil Nadu. Sony Global Furniture and Home Appliances, Padagutti Petrol Pump in Mughalvasam, Narumangada. Tirtham Jewelers, SBT Samibam, Thirumala, Signal Junction, Papanamkoda. Aiman Mobile Market, Thakaraparambu, Padavangadi, Trivandrum. Audience gift sponsored by Kollam Supreme On Gram Designer Jewelry, Kerala and Middle East.